ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കുറച്ച് ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സും ഒക്കെ പഠിച്ചു പോകാം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു ക്ലാസ്സുമായിട്ട് വരുന്നത്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും അതുപോലെ ടെൻത്ത് മെയിൻ പരീക്ഷയ്ക്കും ട്വൽത്ത് മെയിൻ പരീക്ഷയ്ക്കും ഒക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന കുറച്ച് ചോദ്യങ്ങളും ഫാക്ട്സുമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. സോ വീഡിയോ മാക്സിമം മുഴുവൻ കാണാൻ ശ്രമിക്കുക. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ, നാല് ഓപ്ഷനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നാല് എസ്റ്ററുകൾ. ഇവയിൽ മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ബെൻസൈൽ അസറ്റേറ്റ് ആണ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ. ബെൻസൈൽ അസറ്റേറ്റ്. നിരവധി കാറുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, മാരുതി, ഓൾട്ടോ 800, i10, അതുപോലെ ബെൻസ്, ഓഡി, ജാഗോർ, അങ്ങനെ നിരവധി കാറുകളുണ്ട്. ഈ സാധാരണക്കാരൻ്റെ വാഹനമാണല്ലോ മാരുതി, അതുപോലെ അത്യാവശ്യം സാമ്പത്തികമുള്ള ലക്ഷറി കാറാണ് ബെൻസ്. അപ്പോൾ സാധാരണക്കാരൻ്റെ കാറായ മാരുതിയിൽ പലചരക്ക് സാധനങ്ങളും അതുപോലെ പച്ചക്കറിയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ വലിയ സുഗന്ധമൊന്നും കാണത്തില്ല. പക്ഷേ ലക്ഷറി അത്യാവശ്യം സാമ്പത്തികമുള്ള അവൻ്റെ കാറായ ബെൻസിലൊക്കെ എപ്പോഴും മുല്ലപ്പൂവിൻ്റെ പോലത്തെ ഗന്ധമൊക്കെ ആയിരിക്കും. നോർത്തേ ബെൻസ് പോലത്തെ കാറുകളിൽ, ലക്ഷറി കാറുകളിൽ മുല്ലപ്പൂവിൻ്റെ ഗന്ധമായിരിക്കും. സാധാരണക്കാരൻ്റെ കാറായ മാരുതിയിൽ പച്ചക്കറിയുടെയൊക്കെ സ്മെല്ലായിരിക്കും എന്ന് ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് നോർത്താൽ ബെൻസൈൽ അസറ്റേറ്റ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ബെൻസൈൽ അസറ്റേറ്റ്. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ബെൻസൈൽ അസറ്റേറ്റ്. ഓക്കെ, തേനിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. തേനിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ ഫീനൈൽ അസറ്റേറ്റ്. തേനിൻ്റെ ഗന്ധം മീഥൈൽ ഫീനൈൽ അസറ്റേറ്റ്. ഒരു കാമുകനും കാമുകയും ഫോണിൽ സംസാരിക്കുന്നതെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ കാമുകനും കാമുകയും സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഭയങ്കര പ്രണയാതുരമായി സ്നേഹത്തോടെയല്ലേ സംസാരിക്കുന്നത്? അപ്പോൾ ഫോണിന് മീതെ തേൻ പുരട്ടുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് കാമുകനും കാമുകയും സംസാരിക്കുന്നതെന്ന് ഓർത്തെ, ഭയങ്കര പ്രണയാതുരമായ സ്നേഹം നിറഞ്ഞ സംസാരമായതുകൊണ്ട് തന്നെ ഭയങ്കര സ്നേഹത്തോടെയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഫോണിന് മീതെ പോലും തേൻ പുരട്ടുന്ന രീതിയിലുള്ള മധുരമായിട്ടുള്ള സംസാരമാണ് കാമുകനും കാമുകയും ഫോണിൽ കൂടെ സംസാരിക്കുന്നതെന്ന് ഓർത്താൽ, ഫോണിന് മീതെ ഫോൺ ഫിനൈൽ അഴുത്തുമായിട്ട് ഫോണിനെ കണക്ട് ചെയ്യാലോ, ഫിനൈലിൻ്റെ ഫിനൈൽ ഫോൺ, ഫോണിന് മീതെ മീഥൈൽ ഫോൺ, തേൻ പുരട്ടുന്ന തേൻ, തേനിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. തേനിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. ഓക്കെ, ഒക്ടൈൽ അസറ്റേറ്റ്, ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഒക്ടൈൽ അസറ്റേറ്റ്. ഓറഞ്ചിൻ്റെ, ഓർത്തിരിക്കുക, ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഒക്ടൈൽ അസറ്റേറ്റ്. ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഒക്ടൈൽ അസറ്റേറ്റ്. ഒക്ടൈൽ ടൈ എന്ന് കണക്ട് ചെയ്യാലോ വേണമെങ്കിൽ ഒക്ടൈ ടൈ. ഈ ടൈ കിട്ടുന്നത് അത്യാവശ്യം വലിയ ഹൈ ബിസിനസ് ക്ലാസ് ആൾക്കാരൊക്കെ അല്ലേ. സാധാരണക്കാരൻ ടൈ കിട്ടാറുണ്ട്, എന്നാലും മെയിൻലി കൂടുതലായിട്ടും ജീവിതത്തിൽ എപ്പോഴും ടൈ കിട്ടുന്നത് അംബാനിയെ പോലുള്ളവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ്. കൂടുതലായിട്ടും ടൈ എല്ലാ ഫംഗ്ഷനുകളിലും ഉപയോഗിക്കും. സാധാരണക്കാരനൊക്കെ എന്തെങ്കിലും വലിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ടൈ ഒക്കെ കെട്ടിപ്പോകാറുള്ളൂ, അല്ലാത്തപ്പോൾ നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ അല്ലേ. അപ്പോൾ ടൈ കിട്ടുന്നത് എപ്പോഴും വലിയ ആൾക്കാരാണ്. ടൈ കെട്ടാൻ ഒരു റേഞ്ച് വേണമെന്നോർത്തി, ടൈ കെട്ടാൻ ഒരു റേഞ്ച് വേണം. ഓക്കെ, ടൈ കെട്ടാൻ ഒരു റേഞ്ച് ഓറഞ്ച് കണക്ട് ചെയ്യാം. ഒക്ടൈൽ അസറ്റേറ്റ്, ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഒക്ടൈൽ അസറ്റേറ്റ്. ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഒക്ടൈൽ അസറ്റേറ്റ്. ഐസോ ബ്യൂട്ടൈൽ മെത്തനോയിറ്റ് എന്ന എസ്റ്ററിൻ്റെ ഗന്ധം റാസ്ബെറിയുടെ ഗന്ധമാണ്. ഓർത്തിരിക്കുക, ഐസോ ബ്യൂട്ടൈൽ മെത്തനോയേറ്റ് എന്ന എസ്റ്ററിൻ്റെ ഗന്ധം റാസ്ബെറി. ഐസോ ബ്യൂട്ടൈൽ മെത്തനോയേറ്റ് എന്ന എസ്റ്ററിൻ്റെ ഗന്ധം റാസ്ബെറിയുടെ ഗന്ധമാണ്. റാസ്ബെറിയുടെ ഗന്ധമുള്ള എസ്റ്ററാണ് ഐസോ ബ്യൂട്ടൈൽ മെത്തനോയേറ്റ്. റാസ്ബെറിയുടെ ഗന്ധമുള്ള എസ്റ്ററാണ്. ഇനി മീഥൈലിൽ തുടങ്ങുന്ന ഒരു മൂന്നെണ്ണമാണ് ഞാൻ പറയാൻ പോകുന്നത്. മീഥൈൽ ആന്ത്രാനിലൈറ്റ്, മീഥൈൽ സാലിസിലൈറ്റ്, മീഥൈൽ സിനിമേറ്റ്. മീഥൈൽ ആന്ത്രാനിലൈറ്റ് മീഥൈൽ സാലിസിലൈറ്റ് മീഥൈൽ സിനമേറ്റ് മീഥൈൽ ആന്ത്രാനിലൈറ്റിൻ്റെ ഗന്ധം അല്ലെങ്കിൽ മുന്തിരിയുടെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ ആന്ത്രാനിലൈറ്റ്. വിൻറ്റർ ഗ്രീനിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ സാലിസിലേറ്റ്. വിൻറ്റർ ഗ്രീൻ മീഥൈൽ സാലിസിലേറ്റ്. സ്ട്രോബെറിയുടെ ഗന്ധമാണ് മീഥൈൽ സിനമേറ്റ്. സ്ട്രോബെറി, മീഥൈൽ സിനമേറ്റ്. മൂന്നെണ്ണം പറഞ്ഞു, മീഥൈലിൽ തുടങ്ങുന്നത് ആന്ത്രാനിലൈറ്റ്, സാലിസിലേറ്റ്,
സിനമേറ്റ്. ഓക്കെ, ആന്ത്രാനിലേറ്റിന് എന്തിൻ്റെ ഗന്ധമാണ്? മുന്തിരിയുടെ ഗന്ധം. മുന്തിരിയുടെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ ആന്ത്രാനിലേറ്റ്. അതുപോലെ വിൻ്റർ ഗ്രീനിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ സാലിസിലേറ്റ്. വിൻ്റർ ഗ്രീൻ, മീഥൈൽ സാലിസിലേറ്റ്. സ്ട്രോബെറിയുടെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ സിനമേറ്റ്. സ്ട്രോബെറിയുടെ ഗന്ധമുള്ള എസ്റ്റർ മീഥൈൽ സിനമേറ്റ്. അമൈൽ അസറ്റേറ്റ്, ഏത്തപ്പഴത്തിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് അമൈൽ അസറ്റേറ്റ്. ഏത്തപ്പഴത്തിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് അമൈൽ അസറ്റേറ്റ്. ഓർത്തിരിക്കുക, ഏത്തപ്പഴത്തിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ അമൈൽ അസറ്റേറ്റ്. ഈഥൈൽ ബ്യൂട്ടറേറ്റ്, പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഈഥൈൽ ബ്യൂട്ടറേറ്റ്. പൈനാപ്പിൾ, പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഈഥൈൽ ബ്യൂട്ടറേറ്റ്. ഏത്തപ്പഴത്തിൻ്റെ അമൈൽ അസറ്റേറ്റ്, ഈഥൈൽ ബ്യൂട്ടറേറ്റ്, പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ. ലാസ്റ്റ് വൺ, അമൈൽ ബ്യൂട്ടറേറ്റ്. അമൈൽ ബ്യൂട്ടറേറ്റ് നേരത്തെ പറഞ്ഞ അമൈൽ അസറ്റേറ്റ് ആണ്, അമൈൽ അസറ്റേറ്റ് ഏത്തപ്പഴം. അതുപോലെ അമൈൽ ബ്യൂട്ടറേറ്റ് ആപ്രിക്കോട്ട്, ആപ്രിക്കോട്ടിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് അമൈൽ ബ്യൂട്ടറേറ്റ്. ആപ്രിക്കോട്ടിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ അമൈൽ ബ്യൂട്ടറേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട എസ്റ്ററുകളുടെയും അവയുടെ ഗന്ധവും. ഞാൻ പറഞ്ഞ പോയിൻറ്റുകളൊന്നുകൂടെ പറയാം. ആദ്യം പറഞ്ഞതാണ് മുല്ലപ്പൂ. ഏത് കാറിലാണ് മുല്ലപ്പൂവിൻ്റെ ഗന്ധം? ബെൻസിൽ, ബെൻസൈൽ അസറ്റേറ്റ്. ബെൻസൈൽ അസറ്റേറ്റിന് മുല്ലപ്പൂവിൻ്റെ ഗന്ധം. മീഥൈൽ ഫീനൈൽ അസറ്റേറ്റിന് തേനിൻ്റെ ഗന്ധം. ഒക്ടൈൽ അസറ്റേറ്റിന് ഓറഞ്ചിൻ്റെ ഗന്ധം. ഐസോ ബ്യൂട്ടൈൽ മെത്തനോയേറ്റ്, റാസ്ബെറിയുടെ ഗന്ധമുള്ള എസ്റ്ററാണ് ഐസോ ബ്യൂട്ടൈൽ മെത്തനോയേറ്റ്. ഐസോ ബ്യൂട്ടൈൽ മെത്തനോയേറ്റ് റാസ്ബെറി. മീഥൈൽ ആന്ത്രാനിലേറ്റ്, മീഥൈൽ സാലിസിലേറ്റ്, മീഥൈൽ സിനമേറ്റ്. ആന്ത്രാനിലേറ്റ് മുന്തിരി, സാലിസിലേറ്റ് വിൻ്റർ ഗ്രീൻ, സിനമേറ്റ് സ്ട്രോബെറി. അമൈൽ അസറ്റേറ്റ് ഏത്തപ്പഴത്തിൻ്റെ ഗന്ധം. ഈഥൈൽ ബ്യൂട്ടറേറ്റ് പൈനാപ്പിളിൻ്റെ ഗന്ധം. അമൈൽ ബ്യൂട്ടറേറ്റ് ആപ്രിക്കോട്ടിൻ്റെ ഗന്ധം. അമൈൽ ബ്യൂട്ടറേറ്റ് ആപ്രിക്കോട്ട്, അമൈൽ അസറ്റേറ്റ് ഏത്തപ്പഴമാണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഇന്ദു മൽഹോത്ര, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഇന്ദു മൽഹോത്ര. ഒന്നുകൂടെ പറയാം, സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഇന്ദു മൽഹോത്ര. ഓക്കെ, ഇനി ഇന്ത്യയിലെ കുറച്ച് ആദ്യ വനിതകളുമൊക്കെയായി ബന്ധപ്പെട്ട, വനിതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പി എസ് സിയുടെ കുറച്ച് ഫേവററ്റ് ചോദ്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് വൺ, ആദ്യ വനിതാ പ്രസിഡന്റ്. നമുക്കറിയാം ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. അതുപോലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ, ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ, വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പ്രസിഡന്റാണ്, പിന്നെയും ഒത്തിരി ജി കെ ഒന്നും അറിയാൻ ഏറ്റവും സീറോ ആയിട്ട് നിൽക്കുന്നവർക്ക് മനസ്സ് മറന്നുപോകാൻ സാധ്യത, ഇന്ദിരാഗാന്ധി കൊച്ചു പിള്ളേർക്ക് വരെ അറിയാലോ. അപ്പോൾ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീലാണ്, ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ് ആദ്യ വനിതാ ഗവർണർ. ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു. ആദ്യ വനിതാ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു. ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു. ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആനി ബസൻ്റ് ആണ്. ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസൻ്റ്. ഐ എൻ സിയുടെ പ്രസിഡൻ്റായ ആദ്യ വനിത, അല്ലെങ്കിൽ ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാന്നൊക്കെ ചോദിച്ചാൽ ആനി ബസൻ്റാണ്. ഇന്ത്യക്കാരിയല്ല ആനി ബസൻ്റ്, നമുക്കറിയാം. ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസൻ്റ്. അങ്ങനെയുള്ളപ്പോൾ ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായ ഇന്ത്യക്കാരി, അല്ലെങ്കിൽ ആദ്യ ഐ എൻ സിയുടെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? അത് സരോജിനി നായിഡു ആണ്. ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. രണ്ടും മാറിപ്പോകരുത്, ഞാൻ ഈ പോയിന്റ് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് സെറ്റാക്കി പോക്കോണം. ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസൻ്റ്. ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. എന്നാൽ ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ആനി ബസൻ്റാണ്. ആദ്യ വനിതാ മജിസ്ട്രേറ്റ് എന്ന് ചോദിച്ചാൽ അത് ഓമന കുഞ്ഞമ്മയാണ്. ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. ഈ ഓമന എന്ന പേരും അതുപോലെ കുഞ്ഞമ്മ എന്ന പേരും ഒക്കെ നാട്ടിൻപുറങ്ങളിലുള്ള ലോക്കൽ നെയിംസ് അല്ലേ, ഓമന കുഞ്ഞമ്മ. അപ്പം നാട്ടിൻപുറങ്ങളിൽ ഒരു പ്രയോഗമുണ്ട്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഇച്ചിരി ഗമയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ, ഇത്രയും കാലം സാധാരണ നമ്മുടെ കൂടെ നടന്നവർ കുറച്ച് ഗമ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം കാണിക്കുവാണെങ്കിൽ ഈ അയൽക്കോട്ടൻ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറയും, ഓ അവൾ വലിയ മജിസ്ട്രേറ്റ് ആണ് അവിടെ വിചാരം എന്നുള്ള രീതി അങ്ങനെ ഒരു കമൻ്റ് പാസ്സാക്കും. അപ്പോൾ ആ രീതിയിൽ ഓമന എന്ന് പറയുന്ന ഒരു പെണ്ണ്, ഓമന കുഞ്ഞമ്മ എന്ന് പറയുന്നൊരു പെണ്ണ് ലോക്കലായിട്ടുള്ള ഒരു പേരായതുകൊണ്ട് തന്നെ
അങ്ങനെ നടന്നപ്പോൾ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞു അവൾ വലിയ മജിസ്ട്രേറ്റാണെന്ന് അവിടെ വിചാരുന്നൊരു കമൻറ്റ് പാസ്സാക്കിയെന്ന് ഓർത്തേ. സോ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ, ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. ഓക്കെ, ആദ്യ വനിതാ മുഖ്യമന്ത്രി അത് സുജേത കൃപലാനിയാണ്. ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി, ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി, ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. ആദ്യ വനിതാ അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. ആദ്യ വനിതാ അംബാസഡർ വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആദ്യ വനിതാ അംബാസഡർ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഓക്കെ, ആദ്യ വനിതാ മന്ത്രി ആരെന്ന് ചോദിച്ചാലും വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ യുണൈറ്റഡ് പ്രൊവിൻസിലാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആദ്യ വനിതാ മന്ത്രിയായത്. ആദ്യ വനിതാ മന്ത്രി ആരെന്ന് ചോദിച്ചാലും, ആദ്യ വനിതാ അംബാസഡർ ആരെന്ന് ചോദിച്ചാലും വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദ്യ വനിതാ മന്ത്രി അതുപോലെ തന്നെ ആദ്യ വനിതാ അംബാസഡർ രണ്ടും വിജയലക്ഷ്മി പണ്ഡിറ്റാണെന്ന് അറിഞ്ഞിരിക്കുക. ആദ്യ വനിതാ അഡ്വക്കേറ്റ് ഇതും PSC ചോദിക്കുന്നതാണ്, കോർണേലിയ സൊറാബ്ജി. കോർണേലിയ സൊറാബ്ജി എന്ന വ്യക്തിയാണ് ആദ്യ വനിതാ അഡ്വക്കേറ്റ്. ആദ്യ വനിതാ മജിസ്ട്രേറ്റ് നമ്മൾ പറഞ്ഞു ഓമന കുഞ്ഞമ്മ, ആദ്യ വനിതാ അഡ്വക്കേറ്റ് കോർണേലിയ സൊറാബ്ജി, ആദ്യ വനിതാ അഡ്വക്കേറ്റ് കോർണേലിയ സൊറാബ്ജി. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ അത് മീരാ കുമാറാണ്. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ മീരാ കുമാർ. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീരാ കുമാർ, ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീരാ കുമാർ. വനിതാ അഡ്വക്കേറ്റ് കോർണേലിയ സൊറാബ്ജി, കോർണേലിയ സൊറാബ്ജിയാണ് ആദ്യ വനിതാ അഡ്വക്കേറ്റ്. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീരാ കുമാർ. UN ജനറൽ അസംബ്ലിയിൽ പ്രസിഡൻ്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദ്യ അംബാസഡർ, ആദ്യ വനിതാ അംബാസഡർ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദ്യ വനിതാ മന്ത്രിയും വിജയലക്ഷ്മി പണ്ഡിറ്റ്. അതുപോലെ UN ജനറൽ അസംബ്ലിയിൽ പ്രസിഡൻ്റായ ആദ്യ വനിതയും വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് അമൃതാനന്ദമയ്യാണ്. അമൃതാനന്ദമയ്യാണ് UN ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ സംസാരിച്ച ആദ്യ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത, അമൃതാനന്ദമയ്യ. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശകയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി ആരെന്ന് ചോദിച്ചാൽ കിരൺ ബേദി. ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശക, ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശകയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി കിരൺ ബേദി. ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശകയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി കിരൺ ബേദി. ലോക്സഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചാൽ സ്നേഹലത ശ്രീവാസ്തവ. നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ്? മീരാ കുമാർ. ലോക്സഭയുടെ ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ, ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കറാണ് മീരാ കുമാർ. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീരാ കുമാർ. ലോക്സഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാസ്തവ. ലോക്സഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാസ്തവ. ഓർത്തിരിക്കുക, ലോക്സഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാസ്തവ. കിരൺ ബേദി എന്താണ് പറഞ്ഞത്? ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശകയായി, ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശകയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരിയാണ് കിരൺ ബേദി. ഓക്കെ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിതയാണ് വയലറ്റ് ആൽവ. വയലറ്റ് ആൽവയാണ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത വയലറ്റ് ആൽവ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത വയലറ്റ് ആൽവ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ VS രമാദേവി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവി. VS രമാദേവിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത, VS രമാദേവി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി, എപ്പോഴും VSC ചോദിക്കുന്ന ചോദ്യമാണ്, സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അതാരാണ്? ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത എന്ന് ചോദിച്ചാൽ അന്നാ ചാണ്ടി. ഇവയും ഇതും PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഫാത്തിമ ബീവിയുടെയും അന്നാ ചാണ്ടിയുടെയും ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തരും, എന്നിട്ട് ഓപ്ഷൻ നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന രീതി തരും. എന്താ പറയുക, സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ എയിൽ അന്നാ ചാണ്ടി കാണും, അതുപോലെ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ എയിൽ ഫാത്തിമ ബീവിയും കാണും. രണ്ടും മാറിപ്പോകരുത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി, ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത എന്ന് ചോദിച്ചാൽ അന്നാ ചാണ്ടി. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്നാ ചാണ്ടി. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്നാ ചാണ്ടി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി. ഓക്കെ, ആദ്യ വനിതാ ലെജിസ്ലേറ്ററാണ് മുത്തുലക്ഷ്മി റെഡ്ഡി.
ആദ്യ വനിതാ ലെജിസ്ലേറ്ററാണ് മുത്തുലക്ഷ്മി റെഡ്ഡി. മുത്തുലക്ഷ്മി റെഡ്ഡിയാണ് ആദ്യ വനിതാ ലെജിസ്ലേറ്റർ. ആദ്യ വനിതാ ലെജിസ്ലേറ്റർ മുത്തുലക്ഷ്മി റെഡ്ഡി. മുത്തുലക്ഷ്മി റെഡ്ഡിയാണ് ആദ്യ വനിതാ ലെജിസ്ലേറ്റർ. ആദ്യ വനിതാ മേയർ താര ചെറിയാനാണ്. ആദ്യ വനിതാ മേയർ താര ചെറിയാൻ. ആദ്യ വനിതാ മേയർ താര ചെറിയാൻ. അതുപോലെ ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവിയാണ്. ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി. ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി. ആദ്യ വനിതാ ലെജിസ്ലേറ്റർ മുത്തുലക്ഷ്മി പണ്ഡിത്. ആദ്യ വനിതാ മേയർ താര ചെറിയാൻ. ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ലോക വ്യാപാര സംഘടന, ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. നാല് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് ഏതാണ്? 1995, 1995. 1995 ജനുവരി 1, 1995 ജനുവരി 1-നാണ് ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത്. 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് 1995 ജനുവരി 1-നാണെന്ന് അറിഞ്ഞിരിക്കുക. ആസ്ഥാനം ജനീവ, അംഗസംഖ്യ 164. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവ, അംഗസംഖ്യ 164. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവ, അംഗസംഖ്യ 164. ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാർ ഏത് എന്ന് ചോദിച്ചാൽ ഗാട്ട്, ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്, അതാണ് ലോക വ്യാപാര സംഘടന WTOയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാർ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാർ ഗാട്ടാണ്. ഗാട്ട്, GATT, ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാർ ഗാട്ട്. ഗാട്ട് ഒപ്പുവെച്ച വർഷം ചോദിക്കാം. 1947. 1947 ഒക്ടോബർ 30-നാണ് ഗാട്ട് ഒപ്പുവെച്ചത്. ഗാട്ട് ഒപ്പുവെച്ച വർഷം 1947 ഒക്ടോബർ 30. എന്നാൽ ഗാട്ട് നിലവിൽ വന്നത് 1948 ജനുവരി 1 മുതലാണ്. ഗാട്ട് ഒപ്പുവെച്ചത് 47, നിലവിൽ വന്നത് 48 ജനുവരി 1 മുതലാണെന്ന് അറിഞ്ഞിരിക്കുക. WTO രൂപീകരിക്കുവാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏത് എന്ന് ചോദിച്ചാൽ മാരക്കേഷാണ്. മൊറോക്കോയിലെ മാരക്കേഷാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരമെന്ന് അറിഞ്ഞിരിക്കുക. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിക്കുവാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരം മാരക്കേഷ് മൊറോക്കോ. മാരക്കേഷ് മൊറോക്കോ. ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായത് എന്ന് ചോദിച്ചാൽ 1995, 1995 ജനുവരി 1-നാണ് ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായത്. ഇന്ത്യ WTOയിൽ അംഗമായത് 1995. WTOയുടെ 164-ാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ. 164-ാമത്തെ അംഗം അഫ്ഗാനിസ്ഥാൻ. അതുപോലെ 163-ാണെങ്കിൽ അത് ലൈബീരിയയാണ്. 163 ലൈബീരിയ, 164 അഫ്ഗാനിസ്ഥാൻ. ടോട്ടൽ 164-ാണ്. 163 ലൈബീരിയ, 164 അഫ്ഗാനിസ്ഥാൻ. WTOയുടെ 164-ാമത് അഫ്ഗാനിസ്ഥാൻ, 163 ലൈബീരിയ ആണെന്നും അറിഞ്ഞിരിക്കുക. ചെറിയ ഒരു സംഘടനയും കൂടെ പറയാം. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിറ്റ് അഥവാ അന്താരാഷ്ട്ര തപാൽ യൂണിയൻ. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിറ്റ് അഥവാ അന്താരാഷ്ട്ര തപാൽ യൂണിയൻ 1874-ലാണ് സ്ഥാപിതമായത്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായത് 1874-ലാണ്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായത് 1874. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായത് 1874 ഒക്ടോബർ 9. സ്വിറ്റ്സർലൻഡിലെ ബേൺ ആണ് ആസ്ഥാനം. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ബേൺ ആണ്. സ്വിറ്റ്സർലൻഡിലെ ബേൺ ആണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം. അന്താരാഷ്ട്ര തപാൽ യൂണിയൻ അഥവാ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായ വർഷം 1948. ഓർത്തിരിക്കുക, അന്താരാഷ്ട്ര തപാൽ യൂണിയൻ അഥവാ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായ വർഷം 1948. 1874 സ്ഥാപിതമായി. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി ആയത് 1948. 1948 ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായി മാറി. UPU ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച് ആണ്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച് ആണ് എന്നറിഞ്ഞിരിക്കുക. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ
ഫ്രഞ്ച് ആണ്. അതുപോലെ യു പി യുവിൻ്റെ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ബിഷാർ എ ഹുസൈനാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ബിഷാർ എ ഹുസൈനാണ് യു പി യുവിൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ. ഇന്ത്യ യു പി യുവിൽ അംഗമായ വർഷം ഏതെന്ന് ചോദിച്ചാൽ 1876 സ്ഥാപിതമായത്. 1876 ഇന്ത്യ യു പി യുവിൽ അംഗമായത്, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ ഇന്ത്യ അംഗമായത് 1876. ഓക്കെ, ഒക്ടോബർ 9 ലോക തപാൽ ദിനമെന്ന് അറിഞ്ഞിരിക്കുക. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ചത്? എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ചത്? 1975 36 ഭേദഗതി പ്രകാരമാണ് സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ചത്. 1975 ഭേദഗതി. ഓക്കെ, അസോസിയേറ്റ് സ്റ്റേറ്റ് എന്ന പദവിയായിരുന്നു, അത് മാറി സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ചത് 1975 ഭേദഗതി പ്രകാരമാണ് സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ചത്. അമെൻമെൻസുമായി ബന്ധപ്പെട്ട്, ഇതുപോലെ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ കോഡിലൂടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ ഇട്ടേക്കാം, കാണാത്തവരതും കൂടെ പോയി കാണുക. ഓക്കെ, അപ്പം 36 ഭേദഗതി പ്രകാരമാണ്, 1975 ഭേദഗതി പ്രകാരമാണ് സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. സോ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ഒക്കെ ചെയ്ത് കൂട്ടുകാരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.